ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൽ ഡി സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് അതിലെ മുൻവർഷ ക്വസ്റ്റ്യൻസ് ആണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന ഭാഗത്തുള്ള മുൻവർഷ ക്വസ്റ്റ്യനുമായിട്ടാണ് അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പറയുന്നുണ്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ വൺ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഇതിലെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും നാലുമാണ് ഞാൻ ശരിയായ ഉത്തരം മാത്രം വായിക്കാം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആണ് കാലാവധി അറുപത്തഞ്ച് വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി അഞ്ച് വർഷമോ ആകുന്നു ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ വകുപ്പ് ഒന്ന് പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഇനി ക്വസ്റ്റ്യൻ നമ്പർ ടു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽപ്പെടാത്തത് ഏവ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽ പെടാത്തത് ഏവ ഇതിൽ നമുക്ക് വായിച്ചു നോക്കാം ഓപ്ഷൻസ് വായിക്കാം ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തുക രണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് മാതൃകാ ചട്ടം രൂപീകരിക്കുക മൂന്ന് സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക നാല് സംസ്ഥാന നിയമനിർമ്മാണ സഭ തിരഞ്ഞെടുപ്പ് നടത്തുക ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പെടാത്തത് ഓപ്ഷൻ ഡി ആണ് മൂന്നും നാലും അപ്പോൾ കൂട്ടത്തിൽ പെടുന്നത് നമുക്ക് നോക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക ഇവയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ചുമതലയിൽ പെടാത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആണ് താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുഛേദം തായെ ഏതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഓപ്ഷൻ നമ്പർ എ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ നാല് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവന ഇതിൽ ഓപ്ഷൻ ബി ആണ് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ നടത്തുവാനുള്ള അധികാരം ഉണ്ട് അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ഇതിൽ നമുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നമുക്കൊന്ന് പഠിക്കാം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു എ ഷാജഹാൻ ഐ എ എസ് ആണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ഐ എ എസ് ആണ് അടുത്ത ക്വസ്റ്റ്യന് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ഇതിൽ ഓപ്ഷൻ വായിക്കാം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി നിലവിൽ വന്നു രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് മൂന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല ഓപ്ഷൻ ഫോർ പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും അപ്പോൾ ശരിയായത് ഒന്നും രണ്ടും മൂന്നും നമുക്ക് ശരിയായതൊന്ന് വായിക്കാം കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി നിലവിൽ വന്നോ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷൻ്റെ പ്രധാന ചുമതല ഇനി നമുക്ക് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി കുറച്ച് പോയിൻറ്റ്സ് നോക്കാം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് എ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് എ നെക്സ്റ്റ് പഞ്ചായത്തിലേക്കുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കുക തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം നിയന്ത്രണം ചുമതല വഹിക്കുക തുടങ്ങിയവ സംസ്ഥാന ഗവർണറാൽ നിയമിക്കപ്പെടുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ തലവനായ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ വൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം നേതൃത്വം നിയന്ത്രണം മാതൃകാ ചട്ടം രൂപീകരിക്കൽ വോട്ടർ പട്ടിക തയ്യാറാക്കൽ എന്നിവയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിൻ്റെ പ്രധാന ചുമതലകൾ അപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം നേതൃത്വം നിയന്ത്രണം മാതൃകാ ചട്ടം രൂപീകരിക്കൽ വോട്ടർ പട്ടിക തയ്യാറാക്കൽ എന്നിവയാണ് അടുത്തത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതോ രാഷ്ട്രപതിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എം എസ് കെ രാമസ്വാമി എം എസ് കെ രാമസ്വാമിയാണ് കേരളത്തിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ഐ എ എസ് ആണ് ഇനി ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ പറ്റി കുറച്ച് പോയിന്റ്സ് പറയാം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിലെ പതിമൂന്ന് എ വകുപ്പ് പ്രകാരമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു സ്റ്റാറ്റുച്ചറി പോസ്റ്റ് ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ ആണ് സഞ്ജയ് കൗൾ നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിന് എത്ര സീറ്റുകളുണ്ടോ അത്രയും മണ്ഡലങ്ങളോ വാർഡുകളോ ആയി വിഭജിക്കാനുള്ള അധികാരം മുമ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരുന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ കേരള പഞ്ചായത്തിരാജ് നിയമത്തിലും കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലും ഭേദഗതി വരുത്തി നിലവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാനും ഗവൺമെൻറ് സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത നാല് ഉദ്യോഗസ്ഥർ അംഗമായുള്ള ഒരു ഡിലിമിറ്റേഷൻ കമ്മീഷനാണ് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും അതിർത്തി പുനർനിർണ്ണയിക്കുന്നത് പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് ആണ് പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് ഇത് മുൻവർഷ കോസ്റ്റ്യൻ ആണ് പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് അപ്പോൾ സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന പി എസ് സിയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നതും ഗവർണറാണ് സംസ്ഥാന പി എസ് സിയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നതും ഗവർണറാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ് നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡൻറ്റുമാണ് അതുപോലെ സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ് സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെയാണ് സംസ്ഥാന പി അംഗങ്ങളുടെ കാലാവധി திருவிதாங்கூர் பப்ளிக் சர்வீஸ் கமிஷன் ஸ்தாபிதமானது ஆயிரத்தி தொள்ளாயிரத்தி முப்பத்தி ஆறிலான திருவிதாங்கூர் பப்ளிக் சர்வீஸ் கமிஷன் ஸ்தாபிதமானது ஆயிரத்தி தொள்ளாயிரத்தி முப்பத்தி ஆறிலானே கொச்சின் பப்ளிக்கு சர்வீஸ் கமிஷன் ரூபீகிருதது ஆயிரத்தி தொள்ளாயிரத்தி நாலு கொச்சி பப்ளிக் சர்வீஸ் கமிஷன் ரூபீகிருதமானது ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஏ திருவிதாங்கூர் பப்ளிக் சர்வீஸ் கமிஷன் கேரளா பப்ளிக் சர்வீஸ் கமிஷன் ஆய் மாறிய வருஷம் ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தி ஆறு ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വന്ന തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീഷൻ കമ്മീഷൻ ആയി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇനി തിരുവിതാംകൂർ പി എസ് സിയുടെ ആദ്യ ചെയർമാന് ജി ഡി നോക്സ് തിരുവിതാംകൂർ പി എസ് സിയുടെ ആദ്യ ചെയർമാൻ ജി ഡി നോക്സ് ജി ഡി നോക്സ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ വി കെ വേലായുദ്ധൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം തുളസി ഭവനാണ് ആസ്ഥാനം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം തുളസി ഭവൻ പട്ടം തിരുവനന്തപുരം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഗവർണർക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഗവർണർക്കാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി പതിനാറ് അനുച്ഛേദം മുന്നൂറ്റി പതിനാറ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം സ്റ്റാഫിൻ്റെ എണ്ണം സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം ഗവർണർക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം സ്റ്റാഫിൻ്റെ എണ്ണം സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം ഗവർണർക്ക് ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നിലവിലെ പി എസ് സി ചെയർമാൻ നിലവിലെ കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു എം ആർ ബൈജു ആണ് നിലവിലെ കേരള പി എസ് സി ചെയർമാൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി പ്രകാരം പരാമർശിച്ചിരിക്കുന്ന സിവിൽ സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകുവാനും നിയമന അധികാരികളുടെ നിർദ്ദേശാനുസരണം വിവിധ സർക്കാർ തസ്തികകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് നടത്തുവാനുമായി നിലകൊള്ളുന്ന ഭരണഘടനാ സ്ഥാപനമാണ് കേരള പി എസ് സി ചുവടെ ചേർക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ വഹിക്കാം ഒന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് രണ്ട് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല മൂന്ന് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത് തെറ്റായ പ്രസ്താവന രണ്ടും മൂന്നും തെറ്റാണ് ഒന്ന് മാത്രമാണ് ശരി ശരിയായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടും മൂന്നും തെറ്റാണ് രണ്ടും മൂന്നും തെറ്റാണ് ഇതിൽ തെറ്റായത് ഏതാണെന്ന് ചോദിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത് ഓപ്ഷൻ വായിക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാകാശ കമ്മീഷൻ ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്നും നാലും മൂന്നും നാലുമാണ് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാകാശ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനം അല്ല കേരള പബ്ലിക് സർവീഷൻ കമ്മീഷനും സംസ്ഥാന ധനകാര്യ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനം ആണ് ഇനി നമുക്ക് കുറച്ച് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതാണെന്ന് നോക്കാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽ അറ്റോർണി ജനറൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അന്തർ സംസ്ഥാന കൗൺസിൽ ചരക്ക് സേവന നികുതി കൗൺസിൽ ജില്ലാ ആസൂത്രണ സമിതി ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക ഓഫീസർ ഇവയൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇനി നമുക്ക് ഭരണഘടനാ ഇതര സ്ഥാപനങ്ങൾ ഏതാണെന്ന് നോക്കാം നീതി ആയോഗ് ലോക്പാൽ ലോകായുക്ത സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ എൻ ഐ എൻ ഡി എം എം എസ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അപ്പോൾ ഇന്ന് ഇത്രയുമാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക